ഈ ശരീരം തന്നെ പൊളിഞ്ഞു വീഴാൻ പോകുന്ന സമയത്ത് ബാക്കിയുള്ളത് എങ്ങനെ നമുക്ക് നിലനിർത്താൻ സാധിക്കും? അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നും മനസ്സിനെ കുറച്ച് കുറച്ച് കൊണ്ടുവരണം. മനസ്സിനെ നമ്മൾ കൂടുതൽ ആത്മീയ ചിന്തയിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലോ ശരീരം നമ്മളെ വഞ്ചിക്കും. എന്താ ശരീരം വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ, ശരീരം എവിടെ നിന്ന് വന്നോ അതിലേക്ക് ശരീരം തിരിച്ചു പോകും. ശരീരം തിരിച്ചു പോകുന്നതിന് മുമ്പ് മനസ്സ് എവിടെ നിന്ന് വന്നോ അതിലേക്ക് നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഈ മനസ്സ് നമ്മളെ വീണ്ടും പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം. നമ്മുടെ കൂടെ കാലമെന്ന് പറയുന്ന ശക്തി നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് ശരീരം യഥവാപ്നോതി യച്ഛാപ്യുക്രാമതീശ്വര ഗൃഹീത്വേതാനി സംയാദീം വായുർഗന്ധാനി വാശയാൽ. വളരെ മനോഹരമായി ഗീതയിലെ 15-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, നോക്കുക നിങ്ങളെ ചുറ്റുപാടിലേക്ക് നോക്കൂ, വായുവിൻ്റെ ശക്തി കൊണ്ട് പൂവിൻ്റെ ഗന്ധം പോകുന്നത് പോലെ കാലമാകുന്ന ശക്തി ഈ ശരീരത്തെയും കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് കാലം ഇതിനെ തട്ടി മാറ്റുന്നതിന് മുമ്പ് ഈ മനസ്സിനെ നമ്മൾ കാലാതീതനായിരിക്കുന്ന ഭഗവാനിലേക്ക് ഉയർത്തിക്കൊള്ളണം. അതുകൊണ്ട് എന്ത് വേണം? ഗൃഹേഷു കൂടധർമ്മേഷു ദുഃഖതന്ത്രേഷന്ദ്രിത കുറുവൻ ദുഃഖപ്രതീകാരം സുഖവൻ മന്യതേ ഗൃഹീ ഗൃഹേഷു കൂടധർമ്മേഷു ദുഃഖതന്ത്രേഷു അതന്ത്രിത. ഒന്ന് വിട്ടാൽ മറ്റൊരു ദുഃഖം. ദുഃഖതന്ത്രേഷു, ദുഃഖത്തിൻ്റെ ആവർത്തനമുള്ള ഗൃഹത്തെ അതിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് ദുഃഖപ്രതീകാരം, ദുഃഖത്തിന് പ്രതിവിധികൾ ചെയ്തുകൊണ്ട്, ജ്യോത്സ്യന്മാരെടുത്തും അമ്പലത്തിൽ വഴിപാട് ചെയ്തിട്ടും ഒരു ദുഃഖത്തിന് ഒരു വഴിപാട് ഇവിടെ, വേറെ ദുഃഖത്തിന് അവിടെ ഒരു വഴിപാട്, ഇപ്രകാരമൊക്കെ ചെയ്തുകൊണ്ട് സുഖവൻ മന്യതേ ഗൃഹി, ഇവൻ ഈ വീട് തന്നെ സുഖമെന്ന് കരുതി അവിടെ ജീവിക്കണമെന്ന്. ആ തോന്നലുണ്ടല്ലോ, ഭയങ്കരമാണത്. ഇതൊക്കെ നമ്മളെ കളിയാക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണ്ടോ നിങ്ങൾ പറയുന്നത്? നാം എവിടുന്ന് സുഖം കിട്ടുന്നവരുന്നോ അതൊക്കെ നമുക്ക് ദുഃഖം തരും. ദുഃഖമില്ലാത്തവർ ലോകത്തിൽ ആരുമില്ല. എല്ലാവർക്കും എല്ലാവരുടേതുമായ ദുഃഖമുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ ദുഃഖം സ്പെഷ്യൽ ദുഃഖമാണ്. അല്ല സ്വാമി, എൻ്റെത് സ്പെഷ്യലാണ്. അങ്ങനെ സ്പെഷ്യൽ ദുഃഖമൊന്നും ആർക്കും തന്നിട്ടില്ല. എല്ലാവർക്കും ഏറെക്കുറെ സമാനമായിട്ടുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. ഒരാൾക്ക് ഭർത്താവ് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് ഭാര്യ നോക്കുന്നില്ല എന്നാണ്. ഒരാൾക്ക് ഭാര്യ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റാൾക്ക് ഭർത്താവ് നോക്കുന്നുണ്ട് എന്നാണ്. ഇങ്ങനെ മക്കൾ നോക്കുന്നുണ്ട്, മക്കൾ നോക്കുന്നില്ല. എവിടെ നോക്കിയാലും ദുഃഖങ്ങൾ, എവിടെ നോക്കിയാലും വിഷമങ്ങൾ ഇല്ലേ. എല്ലാവരെ സംബന്ധിച്ചും ചില ദുഃഖങ്ങളില്ലേ. കുറേ കഴിഞ്ഞാൽ പ്രായം വന്നാൽ ശരീരം ദുഃഖം തരില്ലേ. അതുകൊണ്ട് ഇതൊക്കെ ദുഃഖം തരുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവേകത്തോടുകൂടി നമ്മൾ മനസ്സിനെ ഉയർത്തണം. അതുകൊണ്ട് ഇതിൽ മനസ്സ് വെച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു വഴിയില്ല. കുടുംബ ഭരണകൽപ്പോ മന്ദഭാഗ്യോ വൃതോദ്യമ ശ്രിയാവിഹീന കൃപണോ ധ്യായൻ ശ്വസതി മൂഢതി. തൻ്റെ ജീവിതത്തിൽ ഭാഗ്യക്കേട് തന്നെ ഓർത്തുകൊണ്ട്, ജീവിതത്തിൽ കുടുംബകാര്യങ്ങൾ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് ശ്രിയാവിഹീന ഐശ്വര്യങ്ങളില്ലാതെ ജീവിക്കുന്നവൻ മൂഢതി, വിവേകിയാണവൻ. അതുകൊണ്ട് വായുനോരുത്കമതോത്താര കൃപ കഫസന്തോ സംരുദ്ധ നാടിക കാസശ്വാസകൃതായാസ കണ്ടേ ഗുരുഗുരായതേ. കാലം പോകുന്നതിനനുസരിച്ച് എന്തുണ്ടാവുന്നറിയോ, ഈ ശ്വാസനാളം മുഴുവൻ കഫം നിറയും. ഇതങ്ങോട്ട് കഫം നിറഞ്ഞുകൊണ്ട് പിന്നീട് ഈ പ്രാണന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. കഫം നിറഞ്ഞുകൊണ്ട് ശ്വാസകൃതായാസ ചുമച്ചുകൊണ്ടും ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടുകൊണ്ടും കുരക്കുരായതേ. കപിലൻ പറയാണ് ഖൊ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുരക്കുര എന്ന് പറഞ്ഞാൽ ചുമച്ചുകൊണ്ടിരിക്കുന്ന അയാൾ. അപ്രകാരം ഏവം കുടുംബഭരണേ വ്യാപൃതാത്മാജിതേന്ദ്രിയ മ്രിയതേ രുദതാം സ്വാനം ഒരു വേദനയാസ്തതി. ഇപ്രകാരം കുടുംബഭരണത്തിൽ മാത്രം മനസ്സ് വെച്ച് തൻ്റെ ജീവിതം മുഴുവൻ അതിൽ നിമഗ്നമാക്കി രുദതാം മ്രിയതേ കരഞ്ഞുകൊണ്ട് വേദനിച്ചുകൊണ്ട് തളർന്നുകൊണ്ട് പരവശനായിക്കൊണ്ട് മരിച്ചു പോകുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ എങ്ങോട്ട് പോകും? അവർ പാപീയമായിട്ടുള്ള നരകങ്ങളിലേക്കൊക്കെ പോകണം. അതുകൊണ്ട് അമ്മേ, അവരുടെ ജീവിതഗതി അങ്ങനെയാണ്. അത്രൈവ നരകസ്വർഗ ഇതി മാത പ്രജക്ഷതേ യാ യാതനാവൈ നാരക്യാ തായ്യാ പിപലക്ഷിത. ഭഗവാൻ വളരെ വ്യക്തമായിട്ടാണ് 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. വളരെ ശ്രദ്ധിക്കണേ. ആര് നരകത്തിൽ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഏവ നരക സ്വർഗ, ഇവിടെ തന്നെയാണ് നരകവും. അത്ര ഇവിടെ തന്നെ നരകവും സ്വർഗവും. നിങ്ങളുടെ ജീവിതം ഇവിടെ തന്നെ നിങ്ങൾ നരകത്തിലാക്കിയാൽ നിങ്ങളുടെ പോക്കും നരകത്തിലേക്ക് തന്നെയാണ്.
നിങ്ങൾ ഇവിടെ തന്നെ സ്വർഗമാക്കിയാലോ, നിങ്ങളുടെ ജീവിതം സ്വർഗത്തിലേക്കാണ്. ഈ നിമിഷം നിങ്ങൾ എങ്ങനെയാണോ, അടുത്ത നിമിഷം നിങ്ങൾ അങ്ങനെയായിരിക്കാം. ഈ നിമിഷം നിങ്ങൾക്ക് ദുഃഖമുണ്ടോ, അടുത്ത നിമിഷം നിങ്ങൾക്ക് ദുഃഖിക്കാം. ഈ നിമിഷം നിങ്ങൾ ദുഃഖം വന്നാലും വിചാരിക്കുകയാണ്, ദുഃഖത്തിൽ ഞാൻ തളരില്ല, പതറില്ല, ഭഗവത് പ്രസാദമായി എൻ്റെ കർമ്മഫലം ആയിട്ട് ഞാനതിനെ സ്വീകരിക്കുമെന്ന് നിശ്ചയിച്ചാൽ അടുത്ത നിമിഷവും നിങ്ങളുടെ ദുഃഖത്തെ നിങ്ങൾക്ക് അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വിവേകം കൊണ്ട് ജീവിച്ചാൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. നാം അവിവേകം കൊണ്ട് ജീവിച്ചാൽ ഇത് നമ്മളെ സ്വാധീനിക്കും. അങ്ങനെ സ്വാധീനിച്ചാൽ ഈ നിമിഷം എങ്ങനെയോ അടുത്ത നിമിഷവും അങ്ങനെയാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത്. ഈ നിമിഷം നിങ്ങൾ നരകമാക്കിയാൽ അടുത്ത നിമിഷവും നിങ്ങൾക്ക് നരകം തന്നെ. ഈ നിമിഷം നിങ്ങൾ സ്വർഗമാക്കിയാൽ അടുത്ത നിമിഷവും സ്വർഗം തന്നെ. അതുകൊണ്ട് അമ്മേ, ഇപ്രകാരമൊക്കെയാണ് ജീവൻ്റെ ഗതി എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അമ്മ ഭഗവാനോട് ചോദിക്കുകയാണ്, എങ്കിൽ ജീവൻ്റെ ഇങ്ങോട്ടുള്ള യാത്ര, തിരിച്ചുള്ള യാത്ര എങ്ങനെയാണെന്ന്.